കാശിയിലെ ജ്ഞാൻവാബിയും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം തിരികെ പിടിക്കണമെന്ന അഖില ഭാരതീയ സന്ത് സമിതി ഭാരതത്തിലെ സന്യാസിമാരുടെ കൂട്ടായ്മയാണ് സന്ത് സമിതി ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന സിനിമകൾക്ക് അനുമതി നൽകരുതെന്നും സനാതന സെൻസർ ബോർഡ് രൂപീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഡൽഹി എൻഡിഎംസി ഹാളിൽ ചേർന്ന അഖില ഭാരതീയ സന്ത് സമിതിയുടെ യോഗം നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു കാശിയിലെ ജ്ഞാൻവാബിയും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം ഹൈന്ദവ സമൂഹത്തിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം യോഗം പാസാക്കി ഹിന്ദു സന്യാസിമാരെയും ഹൈന്ദവ സമൂഹത്തെയും മോശമായി ചിത്രീകരിക്കുന്ന സിനിമകൾക്ക് സെൻസർ ബോർഡ് അനുമതി നൽകരുത് സനാതൻ സെൻസർ ബോർഡ് की स्थापना की बात आई और ये बहुत ही जरूरी है क्योंकि आज इतना होने के बाद भी वो आदि पुरुष आ रहा है जिसने हनुमान जी को देखेगा मोच काट के लगाया मतलब इस्लाम को ये वहां सेट करना चाहते हैं तो ये क्या है हमारे हिंदू धर्म के साथ में ये लोग बहुत छेड़छाड़ अभी नहीं पहले से करते आ रहे हैं ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയെ പൈതൃക കേന്ദ്രമാക്കി മാറ്റണം ഹൈന്ദവ ക്ഷേത്രങ്ങൾ സർക്കാരിൽ നിന്നും മോചിപ്പിക്കണം മതപരിവർത്തനം തടയണമെന്നും ഗർവാപസി വേഗത്തിലാക്കാനും അഖില ഭാരതീയ സന്ത് സമിതി ആഹ്വാനം ചെയ്തു 1 ലക്ഷം से ज्यादा मंदिर अकेले तमिलनाडु में वहां पर पुजारी बना करके देने पड़े 5000 पुजारियों की नियुक्ति नहीं होती तो आपके 5000 मंदिर चर्च मिशनरियों को दिए जा रहे थे आंध्र प्रदेश में आपके तिरुपति बालाजी के मंदिर का मंदिर समिति का अध्यक्ष ईसाई बनाया गया और ये एक षड्यंत्र के तहत योजनाबद्ध षड्यंत्र के तहत ये सारी जमीनें आपके मंदिरों की ये बताया जा रहा है कि मंदिर की जमीन है राज्य തലസ്ഥാനത്ത് ചേർന്ന സന്യാസിമാരുടെ യോഗം മോദി സർക്കാരിനെ പ്രശംസിച്ചു കാശ്മീരിന്റെ പ്രത്യേകാധികാരം മരവിപ്പിക്കൽ അയോധ്യ വിഷയം സിഎഎ നടപ്പാക്കൽ തുടങ്ങിയ ധീരമായ നടപടികൾക്കാണ് യോഗം പിന്തുണ നൽകിയത് ജനം ഡൽഹി